കള്ളപ്പണം വെള്ളപ്പണമാക്കാനും നികുതി വെട്ടിക്കാനുമുള്ള പഴുത് സൃഷ്ടിച്ചു കൊടുക്കുകയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി സെൻട്രൽ ഗവൺമെൻറ് ചെയ്തത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നിട്ട് പോലും അദാനിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അദാനി താഴെ പോയാനേ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക തീരുമാനങ്ങൾ എടുക്കേണ്ടവരാരക്കോ അവർക്കൊക്കെ ഇങ്ങടെ പക്ക വീടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും പിന്നെ അവർ മിണ്ടു ഫണ്ടൊക്കെ വകമാറ്റി ചെലവഴിച്ചു പോയി ഗവൺമെന്റ് തന്നെ ഇവരെ ഓഡിറ്റിംഗ് സമ്മതിക്കുന്നില്ല അഴിമതിയല്ലേ വകമാറ്റി ചെലവഴിക്കല് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് എന്തിനാ ഒരു സെക്രട്ടേറിയറ്റും മന്ത്രിമാരും മറ്റെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് മുപ്പത്തേഴ് വരെ പേഴ്സണൽ സ്റ്റാഫ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഇരുന്ന് ഭരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യക്ഷമതയോടെ ചെയ്യാനാണ് കേരളീയം നടത്താനല്ല നവകേരള സദസ് നടത്താനല്ല കാരുണ്യയുടെ ഫണ്ട് എത്താത്തതിന്റെ പേരിൽ പലർക്കും ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വിശദീകരണം എന്തെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ബാധ്യതകളുടെ ഞെരുക്കമുണ്ട് എന്ന് പറയണം അതുകൊണ്ടാണ് പലയിടത്തും ഇതുപോലെ കാര്യങ്ങൾ വേണ്ട വിധം ചെയ്യാതെ പോകുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരും പറയുന്നുണ്ട് കേരള ഗവൺമെന്റ് കടമെടുക്കുന്നു ഒരുപാട് ദാരിദ്ര്യം അങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നു ഈ കേരള സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള പൈസ ഇതുവരെ കൊടുക്കുന്നില്ല സുപ്രീം കോടതിയിൽ കേസും പോയിട്ടുണ്ട്

പിന്നെ ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ധനം എന്ന് പറയുന്നത് പണം എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്ന പണമാണ് അത് നാല് തരം നികുതികളിൽ നിന്ന് വരുന്ന പര പണമാണ് അത് ഏതൊക്കെയാണ് ഇൻ പേഴ്സണൽ ഇൻകം ടാക്സ് അതായത് വ്യക്തികൾ കൊടുക്കുന്ന ഇൻകം ടാക്സ് സംസ്ഥാനമല്ല കേന്ദ്രമാണ് പിരിക്കുന്നത് അതുപോലെ കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് നമ്മളതിന് കോർപ്പറേറ്റ് ടാക്സ് അതും കേന്ദ്രമാണ് ഭരിക്കുന്നത് അമീൻ കളക്ട് ചെയ്യുന്നത് മൂന്ന് സെൻട്രൽ എക്സൈസ് അതുപോലെ തന്നെ കസ്റ്റംസ് ഇത് നാല് വലിയ സോഴ്സസ് ഓഫ് റവന്യൂ വേറെയുണ്ട് ഇൻഹെറിറ്റൻസ് ടാക്സ് വെൽത്ത് ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പക്ഷേ മൈനർ ലെവൽ പിന്നെ അതുപോലെ തന്നെ മൈനിങ്ങിൽ കിട്ടുന്ന റോയൽറ്റി അങ്ങനെ നികുതി ഇതര വരുമാന ഉണ്ട് കേന്ദ്രത്തിന് പക്ഷേ ഈ നാല് പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളെ നമുക്ക് കണക്കിലെടുക്കാം ഇത് നാലും ചേരുന്നതാണ് സെൻട്രൽ പൂൾ ഓഫ് ടാക്സസ് എന്ന് പറയുന്നത് ഈ സെൻട്രൽ പൂൾ എന്ന് പറഞ്ഞാൽ വലിയ പൂളാണ് ഓർമ്മിക്കുക കേന്ദ്രത്തിന് ഒരു പരിധി ഒരു പിന്നെ ടാക്സ് ഏറിയയും ഇല്ല കേന്ദ്രത്തിൻ്റെ കീഴിൽ ടാക്സ് ഏറിയ ഒന്നുമില്ല പക്ഷേ മുഴുവൻ രാഷ്ട്രത്തിൻ്റെയും എന്ന് വെച്ചാൽ ഓരോരോ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇൻകം ടാക്സ് ആണെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിലും എല്ലാം കേന്ദ്രം പിരിച്ചെടുക്കുന്നത് അപ്പം കേന്ദ്രത്തിന് മാത്രമല്ല സംസ്ഥാനങ്ങൾക്കും പിന്നെ അവകാശപ്പെട്ടതാണ് എന്നർത്ഥം ഔദാര്യമല്ല എന്നർത്ഥം അപ്പം അങ്ങനെയുള്ളതിന് പിന്നെ ഒരു ഫിനാൻസ് കമ്മീഷൻ വെച്ച് ആ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യാൻ പ്രസിഡൻ്റാണ് പ്രസിഡൻ്റ് ആണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ താല്പര്യ പ്രകാരം തന്നെയായിരിക്കും എന്നിട്ട് ഈ ഫിനാൻസ് കമ്മീഷന് മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്യുന്നതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാത്രം ഏകപക്ഷീയമല്ല ഫെഡറൽ സംവിധാനമായത് കാരണം കൊണ്ട് സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ ആലോചിച്ചാണ് ഈ മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെന്റ് ഇത്രയധികം പറയാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അതുവരെയുള്ള കമ്മീഷനുകളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ആയിരുന്നു പിന്നെ എടുത്തിരുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം അതായത് ഈ സെൻട്രൽ പൂളിലെ ഫണ്ട് വിഭജിക്കുന്നതിൻ്റെ മാനദണ്ഡം പോപ്പുലേഷൻ ഓരോ സംസ്ഥാനത്തും കൂടുതൽ പോപ്പുലേഷനുള്ള സംസ്ഥാനത്തിന് കൂടുതൽ കുറവ് പോപ്പുലേഷൻ ഉള്ളിടത്ത് കുറവ് ആ തരത്തിലായിരുന്നു അന്ന് തീരുമാനിച്ചിരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട വെയിറ്റ് അതായിരുന്നു അതിനായിരുന്നു അത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ പിന്നെന്താണ് പതിനാലാം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അത് രണ്ടായിരത്തി പതിനൊന്നിലെ പോപ്പുലേഷനായിട്ട് മാറ്റുന്നു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ പോപ്പുലേഷൻ ബേസ് അനുസരിച്ച് കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ മൂന്ന് ദശാംശം എട്ട് മൂന്ന് ശതമാനമാണ് അത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ആകുമ്പോഴേക്ക് രണ്ട് ദശാംശം ആറ് രണ്ട് ശതമാനമായിട്ട് കുറയുന്നു ശുദ്ധിക്ക് കിട്ടിയല്ലോ എന്ന് വെച്ചാൽ വലിയ ഇടിവ് ഒരു ശതമാനത്തിൽ കൂടുതൽ ഇടിവാണ് പോപ്പുലേഷനിലുണ്ടായത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പോപ്പുലേഷനിൽ ഇടിവുണ്ടായത് കേരളത്തിൽ മാത്രമാണ് ഇടിവുണ്ടായത് അല്ല അതായത് പോപ്പുലേഷൻ പോളിസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി കുട്ടികളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക സത്യം പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ റീപ്ലേസ്മെൻറ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുൻപോട്ട് വെച്ചിരുന്ന പോപ്പുലേഷൻ പോളിസി അന്നത്തെ പിന്നെ എന്താ പറയുക പിന്നെ നെഹ്റുവിന് യുഗത്തിന് പരിശ കഴിഞ്ഞു വരുന്ന ഓരോ ഗവൺമെൻറ്റും ഈ നയമാണ് അതായത് റീപ്ലേസ്മെൻറ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റേബിൾ ആയിരിക്കണം താഴേക്ക് പോകാനും പാടില്ല കുതിച്ച് ചാടാനും പാടില്ല അങ്ങനെയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആ പോപ്പുലേഷൻ ഗ്രോത്ത് ഫോളോ ചെയ്തതാണ് എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേരളവും അപ്പം ഈ പോപ്പു ഇത് വന്നപ്പോഴത്തേക്കും എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും പോപ്പുലേഷൻ കുറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ പോപ്പുലേഷൻ വന്നപ്പോൾ അപ്പോൾ കേരളത്തിന് എത്ര കുറഞ്ഞു അതായത് ഈ സെൻട്രൽ പോളിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനമാണ് പതിനാലാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് വന്നത് പക്ഷേ അത് ഈ പോപ്പുലേഷൻ്റെ ബേസ് മാറിയതോടെ രണ്ടര ശതമാനത്തിൽ നിന്ന് ഒന്ന് ദശാംശം ഒൻപത് മൂന്ന് ശതമാനമായിട്ട് കുറയുന്നു രണ്ടരയിൽ നിന്ന് ഒന്ന് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനമായിട്ട് കുറയുന്നു അപ്പോൾ എത്രയാണ് കൃത്യമായിട്ട് നമുക്ക് കുറഞ്ഞത് പോയിൻ്റ് ഫൈവ് സെവൻ പേഴ്സൻറ്റ് പോയിൻറ്റ് ഫൈവ് സെവൻ പേഴ്സൻ്റ് ആണ് നമുക്ക് കുറഞ്ഞത് അതേ സമയത്ത് നോക്കൂ കർണാടകത്തിന് വൺ പോയിൻറ്റ് സീറോ സിക്സ് പേർസെൻറ്റ് കുറഞ്ഞു എന്നുവെച്ചാൽ നമുക്ക് കുറഞ്ഞതിൻ്റെ ഇരട്ടി സം കർണാടകത്തിന് കുറഞ്ഞു തമിഴ്നാടിനും തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കും ഒക്കെ കുറഞ്ഞു വേരിയങ് ഡിഗ്രിയിൽ അതിലേറ്റവും കൂടുതൽ കുറഞ്ഞത് കർണാടകത്തിനാണ് രണ്ടാമത് കേരളത്തിനാണ് പിന്നെ ആന്ധ്ര തെലുങ്ക് ദേശം തമിഴ്നാട്ടിലാണ് ഏറ്റവും കുറവ് കുറഞ്ഞത് അപ്പം പക്ഷേ ഇങ്ങനെ കുറയുമ്പോഴും ഒരു കാര്യം ഓർക്കണം ഇത്രയും മാത്രമല്ല ഇതിനേക്കാൾ കൂടുതൽ കുറയുമായിരുന്നു അതിനൊരു കാരണമുണ്ട് ഇത് വെബ്സൈറ്റിൽ വന്നപ്പോൾ തന്നെ അതായത് ഈ ഫിഫ്റ്റീന്റ് ഫിനാൻസ് കമ്മീഷൻ അവാർഡിൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മനോരമ എന്നോട് വിളിച്ചു പറഞ്ഞു ടീച്ചർ അതൊന്ന് നോക്കിയിട്ട് കേരളത്തിന് ഗുണകരമാണോ എന്ന് നോക്കണം എന്നു പറഞ്ഞു അപ്പം ഞാൻ വെബ്സൈറ്റ് തുറന്നു നോക്കുമ്പോൾ ഈ പോപ്പുലേഷൻ്റെ മാറ്റം കണ്ടു അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് വലിയ അടിയാകുമെന്ന് ഉടനെ ഞാൻ എടുത്തു നോക്കിയപ്പം ഇങ്ങനെ മാറ്റം ഒത്തിരി വരും നമുക്ക് ഒരുപാട് കുറയും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇക്കാര്യം ഞാൻ എഴുതി അവർക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പിറ്റേ ദിവസത്തെ പത്രത്തിലത് പ്ര പ്രസിദ്ധീകരിച്ചു ഇങ്ങനെ ഈ ഫിഫ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷനും കേരളത്തിനും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും വലിയ അടിയായി തീരുമെന്ന് അപ്പോൾ ഒരു പക്ഷേ തോമസ് ഐസക്ക് ആണെന്ന ധനമന്ത്രി അദ്ദേഹം കാണാതിരിക്കില്ല അദ്ദേഹത്തിന് ഇതറിയാൻ വയ്യാത്ത കാര്യവുമല്ല അപ്പോൾ അദ്ദേഹം ഇത് അപ്പോഴായിരിക്കാം ഒരു പക്ഷേ ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ച ഉടനെ തന്നെ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് എന്ന് പറഞ്ഞ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ കോൺക്ലേവ് നടത്തി അത് പല സംസ്ഥാനങ്ങളിൽ തെയും നടത്തി എല്ലാവരും കൂടി ഒരു മെമ്മോറാണ്ടം പാസ്സാക്കി പ്രധാ അയക്കുന്നു അങ്ങനെ പ്രസിഡൻ്റ് ഒരു പുതിയ നോം കൂടി ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റും പ്രസിഡൻ്റും പ്രസിഡൻ്റല്ല ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻ്റും കൂടി ചേർന്ന് ചെയ്യുന്നു ഫിനാൻസ് കമ്മീഷൻ ചെയ്യുന്നു അതാണ് പിന്നെ ഒന്ന് പോപ്പുലേഷൻ പോപ്പുലേഷന് സാധാരണ തൊണ്ണൂറ് ശതമാനം വെയിറ്റ് കൊടുത്തിരുന്നതുകൊണ്ടാണ് പക്ഷേ ഇത്തവണ പോപ്പുലേഷൻ്റെ വെയ്റ്റ് പതിനഞ്ച് ശതമാനമായിട്ട് കുറച്ചു രണ്ടാമത് ഒരു പ്ര പുതിയ നോം കൊണ്ടുവന്നു എന്താണത് ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് വെച്ചാൽ എന്താണ് പോപ്പുലേഷൻ കുറച്ച് കൊണ്ട് നടത്തുന്ന എഫേർട്ട് അതാണ് പോപ്പുലേഷൻ ഡെമോഗ്രാഫിക് പെർഫോമൻസ് അതിന് പന്ത്രണ്ടര ശതമാനം വെയിറ്റേജ് ഇട്ടു അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കുറഞ്ഞു പോകുമായിരുന്നു എന്നാണ് ഞാനീ പറഞ്ഞത് അന്ന് ഈ കോൺക്ലേവ് നടത്തി തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാവരുടെയും കൂടി പ്രതിഷേധവും ഈ വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളും കൃത്യമായിട്ട് അറിയിച്ചു അങ്ങനെ അറിയിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ ഇതൊക്കെ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ ഈ ഡിസ്കഷൻസിനൊക്കെ ഒത്തിരി പ്രസക്തിയുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ ഈ ഒരു നോം ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന നോം കൊണ്ടുവന്നു അതിന് പന്ത്രണ്ടര ശതമാനം അപ്പം അത് നമുക്ക് കേരളത്തിന് കിട്ടി കാണും ആ വെയിറ്റേജ് പിന്നെ മൂന്നാമതൊരു നോമുണ്ട് എന്താണ് അതാണ് വലിയ അടി എന്ന് പറയുന്നത് ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയും പെർക്യാപിറ്റൽ ഇൻ ഏറ്റവും കൂടുതൽ പെർക്യാപിറ്റൽ ഇൻകം ഉള്ള സംസ്ഥാനവും ഏറ്റവും കുറവ് പെർക്യാപിറ്റൽ ഉള്ള ഇരുപത്തെട്ട് സംസ്ഥാനമുണ്ടല്ലോ ഏറ്റവും കുറവ് പെർക്യാപിറ്റൽ ഉള്ള സംസ്ഥാനവും തമ്മിൽ താരതമ്യം ചെയ്യുന്നിട്ട് ഏറ്റവും കുറഞ്ഞ പെർക്യാപിറ്റൽ ഉള്ള സംസ്ഥാനത്തിന് ആകെ ഡെവല്യൂഷൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം കിട്ടും അങ്ങനെയാണ് ബീഹാറിനും രാജസ്ഥാനും ഒക്കെ കൂടുതൽ കിട്ടുന്നത് ഏറ്റവും താഴെ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ അവർക്ക് കൊടുക്കരുതെന്ന് അവരുടെ തന്നെ കുറ്റം കൊണ്ടായിരിക്കാം അവർ താഴെയായി പോയത് പക്ഷേ താഴെയായവരെ ഒരു ഫെഡറൽ സംസ്ഥാനത്ത് അവരങ്ങനെ പോട്ടെ ഒരപ്പന് പത്തു മക്കളുണ്ടെങ്കിൽ ആ പത്ത് മക്കളുണ്ടെങ്കിൽ മിഡ്ക്കർ അവർക്ക് കൊടുത്തേക്കാ എല്ലാം ബാക്കി ഈ ഒരു പോട്ടെ തെണ്ടി തിന്നട്ടെ എന്ന് പറയുമോ പേരൻസ് ഇല്ലല്ലോ അവരെ എങ്ങനെയാണ് പൊക്കിക്കൊണ്ടുവരിക എന്നാണ് നോക്കുക അപ്പം അതുപോലെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഈ ബീഹാറിനോ രാജസ്ഥാനോ കൊടുത്തെങ്കിൽ അതിനെ നമ്മൾ കയറി പിടിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ ഈ ഈ ഫിനാൻസ് കമ്മീഷന്റെ ഈ നാല് മൂന്നാമത്തെ ഇൻകം ഡിസ്റ്റൻസ് അതായത് പ്രക്യാപിറ്റൽ ഇൻക അതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന നോംസ് ഒക്കെ വളരെ നല്ല നോംസാണ് അതൊന്നും പറഞ്ഞാൽ ഒത്തിരി ദീർഘായി പോകുന്ന ഐ എം നോട്ട് ഗോയിങ് ടു നാലാ അപ്പോൾ ഇതനുസരിച്ച് കേരളം ഏഴാമത്തെ ഹൈയസ്റ്റ് പ്രക്യാപിറ്റൽ ഇൻക അപ്പോൾ കേരളത്തിന് കുറച്ച് കിട്ടും ഒന്നാമത്തെ ഹയ്യസ്റ്റ് പ്രക്യാപിറ്റൽ ഇൻക ആയിരുന്നു ഒന്നും കിട്ടത്തില്ലായിരുന്നു ഏഴാമത്തേതായത് കാരണം കേരളത്തിന് കുറച്ച് കിട്ടിയിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ നാലാമത്തെ നോം എന്ന് പറയുന്നത് പോ എന്താണ് എന്താണ് ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് എക്കോളജിക്കൽ സിറ്റുവേഷൻ അത് കേരളത്തിന് അതായത് ഇന്ത്യയിലെ ആകെ ഡെൻസ് ഫോറസ്റ്റ് അതിൻ്റെ എത്ര പേർസെൻറ്റേജ് ആണ് നമ്മുടെ കേരളത്തിനുള്ളത് നമ്മുടെ ജ്യോഗ്രാഫിക്കൽ ഏരിയയുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് കേട്ടോ അതായത് ജ്യോഗ്രാഫിക്കൽ ഏരിയ കുറച്ചുള്ള സംസ്ഥാനമാകുമ്പോൾ കുറച്ച് ഡെൻസ് ഫോറസ്റ്റ് ആണെങ്കിലും അതിൻ്റേതായ വെയിറ്റ് ഉണ്ട് അപ്പോൾ ആ പോയിൻ്റ് അതിനും തീർച്ചയായിട്ടും നമുക്ക് കിട്ടും പക്ഷേ നമ്മുടെ ഈ കോളജി അത്ര നല്ലതൊന്നും എങ്കിലും അതുപോലെയുള്ള ഭയങ്കര ഓവർ ക്വാറിയുണ്ട് അതായത് അതായത് ഫോ ഇ എന്താ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൃശ്ശൂരിൻ്റെ കണക്കനുസരിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ് കണക്കനുസരിച്ച് ആ എണ്ണൂറ്റി മുപ്പത്തഞ്ച് ക്വാറികൾ ഇന്ത്യയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ക്വാറികൾ അതിൽ അറുന്നൂറിൽ താഴെ മാത്രമേ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളൂ എന്തോ ഒരു കൊലപാതകമൊന്നും നോക്ക് അതൊക്കെ ഈ രാഷ്ട്രീയക്കാർ കാണാനാണോ ആണോ ഗാഡ്ഗിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ പഠനം നടത്തിയാണല്ലോ നൂറ്റി ഇരുപത്തേഴ് പിന്നെ പ്രാദേശിക എന്താ പറയുക ഗ്രാമങ്ങളെ സ്ഥാപനങ്ങൾ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോലം എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ പഠനത്തിന് നടന്ന സമയത്ത് പരിസ്ഥിതി ലോലം കാണാൻ നടന്നപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരം ഇ ഇല്ലീഗൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരമോ ആയിരത്തി എഴുന്നൂ ആയിരത്തി എഴുന്നൂറ് ഇല്ലീഗൽ ക്വാറീസ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാടുണ്ടെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആർക്ക് വേണം ഇത് കാരണം പിന്നെ സുധി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ ക്വാറികളിൽ നിന്ന് കൈ അടങ്ങ് വാങ്ങുന്നവർ തൽക്ക പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഇത് വാങ്ങിക്കും അപ്പോൾ എത്ര ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം ഇപ്പം മന്ത്രി ആയിരിക്കുന്ന ഒരു മാന്യദേഹവും ഞാനും തമ്മിൽ ഷെയർ ചെയ്ത ഒരു ഐഡിയ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല മലയാറ്റൂര് രണ്ട് ക്വാറിക്ക് പെർമിഷൻ രജിസ്ട്രേഷൻ മൈനിങ് ആൻഡ് ജിയോളജി കൊടുത്തു നൂറ് ക്വാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതെങ്ങനെയാണ് പടക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു ഭരണം മാറി ഒരു പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ക്വാറികൾക്ക് ഇത് കൊടുക്കേണ്ടത് പെർമിറ്റ് കൊടുക്കണ്ടേ വരുമ്പോഴത്തേക്കും ഈ ക്വാറി മാഫിയ ഒരു പക്ക വീട് അതിൻ്റെ പ്രധാനപ്പെട്ട ഈ പ പഞ്ചായത്ത് പ്രസിഡൻറ് അങ്ങനെയുള്ള ചിലർക്കൊക്കെ അത് തീരുമാനങ്ങൾ എടുക്കേണ്ടവരാരേക്കോ അവർക്കൊക്കെ എങ്ങനെ പക്ക വീട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും പിന്നെ അവർ വീണ്ടുമോ അപ്പോൾ നമ്മൾ ജെയിംസ് ഓട്ടീസിൻ്റെ ആ ഡെഫിനേഷൻ മറക്കണ്ട കേട്ടോ അത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൊട്ട് അങ്ങ് വരെ പ്രധാനമന്ത്രി വരെയുള്ള എല്ലാവർക്കും ബാധകമാണ് ജെയിംസ് ഓട്ടീസൺ അത് ജെയിംസ് ഓട്ടീസിനെ ഇന്ത്യയെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് ലോ ആഗോള തലത്തിൽ ഡെമോക്രസി വേരറ്റ് പോകുന്ന അവസ്ഥയിലാണെന്നാണ് അദ്ദേഹം പിന്നെ പറയുന്നത് അപ്പം ഈ അങ്ങനെ നാലാമത്തെ ഇത് ഇതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഇൻകം ഡിസ്റ്റൻസ് അപ്പോൾ ആ ഇൻകം ഡിസ്റ്റൻസിൽ കേരളത്തിന് കുറേ നഷ്ടങ്ങൾ വന്നു പിന്നെ ഡെൻസ് ഫോറസ്റ്റ് ഡെൻസ് ഫോറസ്റ്റിന് ആകെ പറഞ്ഞിരിക്കുന്നത് പത്ത് ശതമാനം മാർക്കാണ് അപ്പോൾ ആ പത്ത് ശതമാനം മാർക്കിൽ നമുക്ക് കുറച്ച് കിട്ടി കാണാം ഓക്കെ ഇനി നാലാമത്തെ ഒരു നാലാമത്തെ അല്ല അഞ്ചാമത്തേത് ഫിസിക്കൽ എഫേർട്ടാണ് അതായത് നമ്മുടെ വിഭവ സമാഹരണം അത് ചെലവഴിക്കല് അതെങ്ങനെയാണ് അത് എങ്ങനെയാണ് ശക്തമായിട്ടാണോ കാര്യക്ഷമമായിട്ടാണോ എന്നുള്ളതാണ് അതിന് രണ്ടര മാർക്കേ ഉള്ളൂ പക്ഷേ സി എ ജിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ മുന്നോട്ട് വെച്ച റിപ്പോർട്ട് നോക്കാം നമുക്ക് ആ റിപ്പോർട്ടിൽ പറയുന്നത് റവന്യൂ സെക്ടർ എന്ന റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിന് നികുതി നികുതിയേതര വരുമാനമായിട്ട് അതായത് കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയാണ് എത്ര കോടിയാ ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് കോടി ചില്ലുവാനു ആണ് പിരിച്ചെടുക്കാനുള്ളത് ഇത് എന്ന് പറഞ്ഞാൽ ആ വർഷം ബജറ്റിൽ വകയിരുത്തിയ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച എക്സ്പെക്റ്റ് ചെയ്ത വരുമാനത്തിൻ്റെ ഇരുപത്തി നാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനം വരും സി എ ജി ചുമ്മാ പറയില്ല കൃത്യമായി ഓഡിറ്റ് ചെയ്താണ് പറയുന്നത് അപ്പം പിരിച്ചെടുക്കാം എന്ന് പിരിച്ചെടുക്കാമെന്ന് സമാഹരിക്കാമെന്ന് വിചാരിച്ച വരുമാനത്തിൻ്റെ ഇരുപത്തിനാല് ശതമാനത്തിലധികം പിരിച്ചെടുക്കാൻ പറ്റിയില്ല കുടിശ്ശികയായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ കാൽഭാഗം കുടിശ്ശികയായിട്ട് കിടക്കുന്നു ആരുടെ കുഴപ്പം കൊണ്ടായത് എന്നിട്ട് സി എ ജി പറയുന്നു ഇൻ്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല സർക്കാരിൽ ഒരുപാട് എക്സ സ്റ്റാഫുണ്ട് നമ്മുടെ കേരള സർക്കാരിൽ ഈ എക്സ് സ്റ്റാഫിൽ ഒരു അതായത് ഈ സ്റ്റാഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ മിഡ് മിഡ്ക്കരയാണ് ഈ ഓഡിറ്റേഴ്സായിട്ട് നിയമിച്ചിരിക്കുന്നത് ഈ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യുന്നില്ലെന്ന് സി എ ജി കൂട്ടി പറഞ്ഞത് അപ്പോൾ ഓഡിറ്റേഴ്സ് അസോസിയേഷൻകാർ എന്നെ ഒരു മീറ്റിങ്ങിന് ക്ഷണിക്കാൻ വന്നു അവരോട് അന്നേരമേ ഞാൻ ചോദിച്ചു സി എ ജി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ ഞാൻ അടിവറിയിട്ട് വെച്ചിരിക്കുന്നത് എടുത്തോണ്ടെന്ന് കാണിച്ചുകൊണ്ട് ചോദിച്ചു ഇതെന്താ നിങ്ങൾ എന്താ ഇത് ചെയ്യാത്തത് ഇതിന് ഞാൻ അവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ എന്താ പറയേണ്ടത് ടീച്ചറേ ഞങ്ങൾ ഓഡിറ്റിങ്ങിന് പോകാത്തതല്ല സ വകുപ്പുകൾ സമ്മതിക്കുന്നില്ല വകുപ്പുകൾ എന്തുകൊണ്ട് സംഭവിക്കും സമ്മതിക്കുന്നില്ല സുധീ മാറ്റി ചെലവഴിച്ചു പോയി ഫണ്ടൊക്കെ മാറ്റി ചെലവഴിച്ചു പോയി ആ പന്തിരായിരത്തി അറുന്നൂറ്റി എൺപത്താറ് ദശാംശം ഒമ്പത് ഒമ്പത് കോടി ലോട്ടറി വഴിയായിട്ട് പിരിച്ചെടുത്തു കാരുടെ ലോട്ടറി വഴിയായിട്ട് പക്ഷേ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയുടെ കുടിശിക കിടക്കുക കാറിൻ്റെ ലോട്ടറിയിലെ ഹോസ്പിറ്റൽസിന് കൊടുക്കാൻ എന്താ പണം കൊടുക്കാനില്ലാത്തത് ഈ പന്ത്രായിരത്തി അറുനൂറ്റി എൺപത്താറ് കോടി പിരിച്ചെടുത്തിട്ട് ആ ആ പണം മുഴുവനും വേറെ വകുപ്പുകളിലേക്ക് വേറെ കാര്യങ്ങൾക്കായിട്ട് മാറ്റി ചിലവഴിച്ചു അപ്പോൾ എങ്ങനെ ഓഡിറ്റ് ചെയ്യുക ഇന്ന കാര്യത്തിന് കിട്ടിയ ഫണ്ട് അതിന് ചിലവഴിച്ചു എന്ന് പറഞ്ഞില്ലേ ഓഡിറ്റ് റിപ്പോർട്ട് വരേണ്ടത് അങ്ങനെ കിട്ടാതിരുന്നാൽ പറ്റുമോ അപ്പോൾ ഇവർക്ക് ഓഡിറ്റിങ്ങിന് ഗവൺമെൻറ് തന്നെ ഇവരെ ഓഡിറ്റിംഗ് സമ്മതിക്കുന്നില്ല പിന്നെ നമ്മൾ ഓഡിറ്റേഴ്സിനെ എന്തിനാണ് കുറ്റം പറയുന്നത് അപ്പോൾ അത്ര കാര്യക്ഷമതയില്ലാത്ത അതും കാര്യക്ഷമതയില്ലാത്തത് പിടിപ്പുകൾ ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞാൽ പോരാ വകമാറ്റി ചെലവഴിക്കൽ എന്താണ് വകമാറ്റി ചെലവഴിക്കൽ എന്ന അഴിമതിയല്ലേ വഴിമാ വകമാറ്റി ചെലവഴിക്കൽ നിരുത്തരവാദപരമായ വകമാറ്റി ചെലവഴിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്ന പല വകുപ്പുകളിലും അപ്പോൾ അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കരുണ്യ ലോട്ടറിയുടെ കേസ് പോലെ എന്തെല്ലാം എനിക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട് സുധീ പക്ഷെ അതൊന്നും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരം ഇനി ഇനി ഉണ്ട് ഇനി ലാസ്റ്റ് നോമ അപ്പോൾ ഇതിന്റെ രണ്ടര നമുക്ക് കിട്ടില്ല രണ്ടര ശതമാനമേ ഉള്ളൂ പക്ഷെ അത് കേരളത്തിന് കിട്ടില്ല കാരണം ഇത്ര മോശമായ കെടുകാര്യസ്ഥമായ ഒരു വിഭവ സമാഹരണം വേറെ ഒരു സംസ്ഥാനത്തും കാണത്തില്ല എന്ത് അതിന് കാരണവും ഞാൻ പറയാം ഒരു ഗവൺമെൻറ്റിനെന്തിനാണ് നമ്മൾ ഭരണതലത്തിലേക്ക് കയറ്റുന്നത് ആ സെക്രട്ടേറിയറ്റ് എന്തിനാണ് പണിതിട്ടിരിക്കുന്നത് ഓരോ വകുപ്പിനും ഓരോ മന്ത്രി പിന്നെ എന്താണ് വകുപ്പും മന്ത്രിയും മന്ത്രിക്ക് പരിവാരങ്ങളും ഉള്ള എന്തിനാണ് നമ്മൾ കണ്ടതാണ് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പെണ്ണന്വേഷിച്ച് മന്ത്രിയുടെ കാറിൽ പോകുന്ന കാര്യമൊക്കെ നമ്മൾ കേട്ടതാണ് പത്രങ്ങളില്ലല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് എന്തിനാണ് ഒരു സെക്രട്ടേറിയറ്റും മന്ത്രിമാരും മറ്റെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് മുപ്പത്തേഴ് വരെ പേഴ്സണൽ സ്റ്റാഫ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഇരുന്ന് ഭരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യക്ഷമതയോടെ ചെയ്യാനാ കേരളീയം നടത്താനല്ല നവകേരള സദസ്സ് നടത്താനല്ല പ്രതീക്ഷിക്കണം അത് കണ്ടിട്ടാണ് കേരളീയം നടത്തിയത് വരുമാനം പ്രതീക്ഷിച്ച നമ്മൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറയുന്നില്ലേ കേന്ദ്രത്തില് ഇലക്ട്രൽ ബോണ്ട് ആ പാർലമെന്റിൽ നിയമവഴിയായിട്ട് കൊണ്ടുവന്നതാണ് ഇലക്ട്രൽ ബോണ്ട് അപ്പൊ ഞാൻ അതിന് പറയുന്ന എന്താണെന്ന് അറിയാമോ ആ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഇലക്ട്രൽ ബോണ്ട് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന ഒരു നിയമമാക്കിയതാണ് അന്നേ കേന്ദ്ര ഐ മീൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനെ എതിർത്തിരുന്നു ഇത് സുതാര്യമല്ല ഇതുവഴി ഷെൽ കമ്പനികൾ കള്ളപ്പണം വെള്ളപ്പണമാക്കി മാറ്റാം അതുപോലെ തന്നെ ഇതുവഴി കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റ് നികുതി വെട്ടിക്കാം ഈ രണ്ട് സാധ്യതകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചതാണ് അതുപോലെ സുപ്രീം കോടതിയും അന്ന് തന്നെ എതിർത്തതാണ് ഇത് ഇത് ട്രാൻസ്പെരൻ്റ് അല്ല അതായത് ഇത് സുതാര്യമല്ല ഇത് വലിയ തെറ്റുകൾക്ക് സഹായകമാകുമെന്ന് സുപ്രീംകോടതിയും കാണിച്ചു എന്നിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നിയമപരമായിട്ട് എൻ്റെ സ്വന്തം ഭാഷയിൽ ഞാൻ പറയട്ടെ നിയമപരം നിയമത്തിൻ്റെ പിന്നെ പിൻബലത്തോടുകൂടി കള്ളപ്പണം വെള്ളപ്പണമാക്കാനും നികുതി വെട്ടിക്കാനുമുള്ള പഴുത് സൃഷ്ടിച്ചു കൊടുക്കുകയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി സെൻട്രൽ ഗവൺമെൻറ് ചെയ്തത് സർക്കാരിന്റെ കയ്യിലേക്കല്ല ഈ പൈസ വരുന്ന ഇലക്ട്രി ബോണ്ട് അത് ആ പാർട്ടിയിലേക്കാണ് വരുന്നത് പാർട്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഇവർക്ക് എങ്ങനെയും തഴച്ചു വളരാനുള്ള സന്ദർഭം ഒരുക്കി കൊടുക്കലെന്ന് പറയാതെ പറയുന്ന ഒരു രീതി ഇത് എത്രത്തോളം അല്ലെങ്കിൽ വളരെ അനാശാസ്യകരമാണ് എന്ന് വേണം പറയാനായിട്ട് കാരണം ശ്രുതി തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇൻകം പേഴ്സണൽ വ്യക്തികളുടെ വലിയ പണക്കാരുടെ ആണെങ്കിൽ അത് പേഴ്സണൽ ഇൻകം ടാക്സ് ആയിട്ട് ടാക്സ് പൂളിൽ വരണം കോർപ്പറേറ്റുകളുടെയാണെങ്കിൽ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ആയിട്ട് ടാക്സ് പൂളിൽ വരണം ടാക്സ് പൂളിൽ വന്നു കഴിഞ്ഞാൽ അത് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടു പോകും നമുക്ക് നമ്മൾ നേരത്തെ നാലഞ്ച് നോംസ് നോംസൊക്കെ പറഞ്ഞല്ലോ അതനുസരിച്ച് ഷെയർ ചെയ്യപ്പെട്ടു അവസാനത്തന്നും പറഞ്ഞില്ല കേട്ടോ നമ്മൾ ഷെയർ ചെയ്യും അങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട് സംസ്ഥാനങ്ങളിലെത്തിയാൽ ചില സംസ്ഥാനങ്ങൾ ഹൈലി കറപ്റ്റ് കറപ്റ്റായിരിക്കുക ചില സംസ്ഥാനങ്ങൾ വളരെ മാന്യമായിട്ട് ഭരണം നടത്തുന്ന നല്ല രാഷ്ട്രീയക്കാരും കാണും അപ്പോൾ അങ്ങനെ അത് ജനങ്ങളിലെത്തേണ്ട പണമാണ് അതായത് ഈ സെൻട്രൽ പൂൾ വഴി ഡെവല്യൂഷൻ വഴി സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് ഫെഡറൽ സംവിധാനത്തിലെ ഡെവല്യൂഷൻ വഴി ജനങ്ങളിൽ എത്തിച്ചേരേണ്ട പണമാണ് ഇതുപോലെ ഇലക്ട്രൽ ബോണ്ട് വഴിയായിട്ട് ഗവൺമെൻറ്റിൻ്റെ അതായത് അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസെടുത്താൽ അതിനെ ആ നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ആ നിയമം കൊണ്ടുവന്നത് തന്നെ വളരെ രസകരമായ ഒരു രീതിയിലാണ് മണി ബില്ല് ഫിനാൻസ് ബില്ല് ഫിനാൻസ് ബില്ലായിട്ട് അത് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ പാസ്സാക്കേണ്ടത് പിന്നെ എന്താ പറയുക ലോകസഭയിലും പാസ്സാക്കണം രാജ്യസഭയിലും പാസ്സാക്കണം അന്ന് ഗവണ്മെൻറ്റിന് ലോകസഭയിൽ മെജോറിറ്റി ഉണ്ടായിരുന്നു അതായത് ബി ജെ പി ഗവൺമെൻറ്റിന് രാജ്യസഭയിൽ ഇല്ലായിരുന്നു അപ്പോൾ അവർക്ക് ഉറപ്പായിരുന്നു ഇത് പിന്നെ ലോകസഭയിൽ പാസ്സാക്കാം ഞങ്ങൾക്ക് വിഷമയില്ല പക്ഷേ രാജ്യസഭയിൽ ചെല്ലുമ്പം വീറ്റോ ചെയ്യപ്പെടുമെന്ന് അതുകൊണ്ട് അവർ എന്ത് ചെയ്തു ഫിനാൻസ് ബില്ലായിട്ട് കൊണ്ടുവന്നില്ല മണി ബില്ലായിട്ട് കൊണ്ടുവന്നു മണി ബില്ലിൻ്റെ പ്രത്യേകത എന്താ അത് ലോകസഭയിൽ മാത്രം പാസ്സാക്കിയാൽ മതി അത് രാജ്യസഭയിൽ പോകണ്ട അങ്ങനെ മണി ബില്ലായിട്ട് കൊണ്ടുവന്നാണ് പിന്നെ അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ മണി ബില്ലായിട്ട് കൊണ്ടുവന്നാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഞാൻ പറഞ്ഞല്ലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെൻ പിന്നെ സുപ്രീം കോടതിയും എതിർത്തിട്ട് പോലും അവർ കൊണ്ടുവന്ന് അതായത് അതോറിറ്റേറിയൻ നേച്ചർ അന്ന് മുതലേ ബി ജെ പി ഗവൺമെൻറ് കാണിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് സുപ്രീം കോടതി അതായത് പിന്നെ ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട തൂണ് പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി അതോറിറ്റി ഇങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട അതോറിറ്റികളാണ് ഇതിനെ എതിർത്തത് എന്നിട്ട് പോലും കൂട്ടാക്കാതെയാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത് എന്നിട്ട് ആ നിയമം കൊണ്ടുവന്നിട്ട് അവർ ചെയ്തത് ഞാൻ നമ്മൾ നേരത്തെ സൂചി സുതി എന്നോട് ചോദിച്ചതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ പൂളിൽ വരേണ്ട ഫണ്ടാണ് വക മാറ്റി വക തിരിച്ച് ഇവർ ഡൈവേർട്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ നാച്ചുറലി ഒരു കോർപ്പറേറ്റിൻ്റെ നമുക്കറിയാം ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നിട്ട് പോലും അദാനിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അദാനി താഴെ പോയനെ അടിപ്പെട്ടു പോയേനെ അന്ന് ഒന്നാം സ്ഥാനത്ത് പിന്നെ ഇന്ത്യയിലെ ധനികരിൽ ഒന്നാം സ്ഥാനത്ത് എത്തിപ്പെട്ടത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ പതിനേഴാം സ്ഥാനത്തേക്ക് ചാടി വീണുപോയ അദാനിയെ പിന്നെയും കരകയറ്റി കൊണ്ടുവന്നു അതൊക്കെ ഈ തരത്തിലുള്ള ഈ തരത്തിലുള്ള കളിയാണെന്ന് ഓർക്കണം ഷോർട്ട് സെല്ലിംഗ് ഒക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല അപ്പം അങ്ങനെ ഇങ്ങനെ സഹായിക്കുന്നതിന് വേണ്ടി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക അവർക്ക് പ്രിയപ്പെട്ടവരെ ഗവ പിന്നെ അവർ സഹ ഗവൺമെൻറ് സഹായിക്കുന്നു ഗവൺമെൻറ് തിരിച്ചും അവർ തിരിച്ച് ഗവൺമെൻറ്റിന് അങ്ങനെ സഹായം കിട്ടുക അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ഇന്നിപ്പം നരേന്ദ്രമോദിയാണെങ്കിൽ നാളെ പിന്നെ കോൺഗ്രസ് ആണെങ്കിലോ ഇന്ത്യ മുന്നണിയ എന്ന് വിചാരിച്ച് അവർക്കും കുറച്ച് കൈനീട്ടം കൊടുക്കുന്നേ ഞങ്ങൾ പൂർണമായിട്ട് അങ്ങ് പിന്നെ ഒന്നും തന്നില്ല എന്ന് വരണ്ട എന്ന് വിചാരിച്ച് ഇപ്പം അറിയാമല്ലോ നമുക്ക് എഴുപത്തഞ്ച് ശതമാനം ഫണ്ടും പോയിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിലേക്ക് ബാക്കിയാണ് മറ്റെല്ലാ പാർട്ടികളും കൂടി പിന്നെ പ്രാദേശികമായിട്ട് ഇപ്പം വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ മമതയ്ക്ക് കൂടുതൽ കിട്ടി തമിഴ്നാട്ടിലാണെങ്കിൽ മാർട്ടിൻ മാർട്ടിൻ തമിഴ്നാടിന് കൂടുതൽ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ അതുപോലെ നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്ക് വേണ്ടി അഴിമതിയിലൂടെ പണം സമാഹരിക്കുകയായിരുന്നു ലക്ഷ്യം പക്ഷെ അതിന് നിയമമുഖമൊക്കെ കൊടുത്ത് ഞങ്ങൾ ശുദ്ധിയ ഞങ്ങളുടെ കരങ്ങൾ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് നിയമനിർമ്മാണം വഴി നടത്തിയത് അന്ന് തന്നെ എല്ലാവർക്കും അറിയായിരുന്നു നിയമനിർമ്മാണം വഴി നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു നിയമമാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു

അതായത് പിന്നെ സാധാരണ ഇപ്പോൾ വിദ്യാഭ്യാസം അങ്ങനെ അതായത് ഈ കോർപ്പറേറ്റ് നികുതികളുടെ കോർപ്പറേറ്റ് വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലാണ് ചില വിദ്യാഭ്യാസത്തിൽ ആരോഗ്യത്തിൽ ഇതിലൊക്കെ അവർക്ക് പ്രോഗ്രാംസ് കണ്ടക്റ്റ് ചെയ്യാം അതെന്നുവെച്ചാൽ വലിയ ഫീസൊന്നും ഈടാക്കാതെ പിന്നെ നടത്താവുന്ന പദ്ധതികൾ അതിനെ തുരങ്കം വയ്ക്കും ആ ചെലവ് നടത്താതെ അതായത് സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും കൊണ്ടുവരേണ്ട ചെലവുകളെ ത വകതിരിച്ച് ഇത് ഇലക്ട്രിക്കൽ ബോണ്ടിലേക്ക് ആക്കാം ഇപ്പം അതൊന്നും അല്ല ഇപ്പം അതിലൊക്കെ ഒത്തിരി കൂടുതലാണ് ഏഴ് ശതമാനം പത്ത് ശതമാനം വരെയൊക്കെയാണ് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നഷ്ടം വന്ന കമ്പനികൾക്ക് എവിടുന്ന ലാഭം ഇല്ലല്ലോ നഷ്ടം വന്ന കമ്പനികളും ഇഷ്ടംപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഴുവൻ മുഴുവൻ അതായത് ഇ ഡി ഒരിക്കലും ഇതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ടൂൾ ആയിരുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഈ പിന്നെ മറ്റേ ഇതിനു മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ കാലത്തെ ഇ ഡി ഇത്രയും അധപ്പതിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ മാത്രമാണ് ഇ ഡിയെ ഇതുപോലെ അധപ്പതിച്ച രീതിയിൽ കരുവന്നൂർ കേസൊക്കെ ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ കാരണം അത് ഇവർ തമ്മിലുള്ളൊരു കണ്ണൈവൻസാക്കി സെൻട്രൽ ഗവണ്മെന്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ പേര് അഴിമതി അഴി അഴിക്കുള്ളിൽ പോയേനെ കരുവന്നൂർ കേസിലൊക്കെ എന്നിട്ട് നമുക്കറിയാം പിന്നെ വലിയ എന്താ പറയുക ചെമ്പ് ഫലകത്തിൽ സ്വർണം കടത്തി എന്നൊക്കെ പറയുന്നവരൊക്കെ സുഖമായിട്ട് നടക്കുകയല്ലേ ഭരണവും കയ്യിൽ എന്തിക്കൊണ്ട് ഇപ്പോഴും അപ്പോൾ അത് കാരണം കൊണ്ട് സത്യത്തിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ ഒരു കണ്ണൈവൻസ് ഒരു ഒരു രഹസ്യധാരണ ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല